മോളെ, ഇന്ന് തന്നെ ജോലിക്ക് പോണോ? നാട്ടുകാരുടെ ഓരോരോ ചോദ്യങ്ങൾക്ക് ആത്മാഭിമാനമുള്ളൊരു പെണ്ണല്ലേ മുത്തശ്ശാ ഞാൻ. അന്തസ്സായിട്ട് നിവർന്നു നിന്ന് സംസാരിക്കാൻ ഞാനതിനെ പേടിക്കുന്നെ? തെറ്റ് ചെയ്തത് നമ്മളല്ലല്ലോ, ശ്യാമിന്റെ വീട്ടുകാരല്ലേ. കവി, ദേ ഇവിടെ ഉരുപ്പിട്ടെ, പിടിക്ക്. മുത്തശ്ശൻ ഉരുപ്പിട്ടെ, ദാ ഇവിടെ. എന്തിനാ ശ്രീ മുത്തശ്ശനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നെ? എന്ത് പേപ്പറാ അത്? ആ, ഇത് ശ്യാമിനും അവന്റെ മമ്മിക്കും എതിരെയുള്ള പെറ്റീഷനാ. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറൽ, വിശ്വാസവഞ്ചന, സെക്ഷൻ 409. കലാക്ഷേത്ര തട്ടിയെടുക്കാൻ കുറ്റകരമായ ഗൂഢാലോചന നടത്തി, സെക്ഷൻ 120B. മമ്മി മോനും അഴിക്കുള്ളിലാവും. ഈ കുടുംബത്തിനുണ്ടായ ധനനഷ്ടത്തിനും മാനഹാനിക്കും അവരുത്തരം പറഞ്ഞേ മതിയാവും. അത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് കാവ്യമോളല്ലേ, പിന്നെങ്ങനെയാ ശ്രീ നമ്മൾ അവർക്കെതിരെ കേസ് കൊടുക്കുന്നേ? ആന്റി, കാവ്യ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഇടയായ സാഹചര്യം എന്താണ്? കലാക്ഷേത്ര സ്ത്രീധനമായിട്ട് കിട്ടിയാൽ മാത്രമേ കാവ്യ വിവാഹം കഴിക്കുന്നു പറഞ്ഞപ്പോഴല്ലേ. ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരം സ്ത്രീധനം ചോദിക്കുന്നത് ഗുരുതരമായൊരു കുറ്റമാണ്. അതെ, പക്ഷെ അവര് ചോദിച്ചിട്ടില്ലെന്ന് വാദിച്ചാലോ? ചോദിച്ചെന്ന് നമ്മൾ തെളിയിക്കും. ഒന്നും കാണാതെ ഞാനൊരു കേസിനിറങ്ങും തോന്നുന്നുണ്ടോ? എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. ഞാനെന്താ അവിടെ വെറുതെ നിൽക്കുമായിരുന്നെന്നാണ് വിചാരിച്ചത്. ആ സ്ത്രീ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ വീഡിയോഗ്രാഫറെ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫുട്ടേജ് നമുക്ക് സ്റ്റുഡിയോ ഒന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ശ്യാം കാവ്യയെ വിവാഹം കഴിക്കും, പകരം ഈ കലാക്ഷേത്രയും ഇതിരിക്കുന്ന സ്ഥലവും കാവ്യയുടെയും ശ്യാമിന്റെയും പേരിൽ എഴുതി വെക്കണം. എടാ മിടുക്ക, നീ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചു അല്ലേ? തെളിവൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ശരി തന്നെയാ, പക്ഷെ ഇനി ഒരു കേസും കൂടി കൊടുത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാനില്ല ശ്രീ. കോടതിയും കലാക്ഷേത്രമൊക്കെ ഞാനങ്ങ് ജീവിച്ചോളാം, മുടങ്ങിയ കല്യാണത്തെ കുറിച്ച് ആലോചിച്ച് പാഴാക്കാൻ എനിക്ക് സമയമില്ല. കാവ്യ അങ്ങനെ പറയരുത്. പൊതുജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാ നമ്മളൊക്കെ. ഇത്തരമൊരു കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? പ്ലീസ് ശ്രീ, എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. അങ്ങനൊരു ദിവസം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് കരുതാൻ ശ്രമിക്കാം നമുക്ക്. അത് മതി. ശരിയാ മോളെ, നീ പറയുന്ന തന്നെ ശരി. ശ്രീ, നമുക്ക് ഈ കേസ് മഴക്കൊന്നും വേണ്ട. എല്ലാവരും ഇങ്ങനെ തുടങ്ങിയില്ല എങ്ങനെ? കോട്ടും ഇട്ട് നടന്നാൽ മാത്രം പോരാ, കുറച്ച് പൗരബോധം കൂടി വേണം. മറുവശത്ത് നീ ഒരു പടം വരച്ചു, പോത്തിനോട് വേദമോതി നിൽക്കുന്ന എന്റെ പടം. ആയതിനാൽ ഇരുകക്ഷികളും തമ്മിലുള്ള വിവാഹ ബന്ധം റദ്ദ് ചെയ്തുകൊണ്ട് ഈ കോടതി ഉത്തരവിടുന്നു. ഡിവോഴ്സ് കിട്ടുമെന്ന് വിചാരിച്ചതേയല്ല മാഡം. മാഡത്തിന്റെ കഴിവുകൊണ്ട് മാത്രമാ ഇത്ര വേഗം ഇത് സാധിച്ചെടുത്തത്. എന്റെ കഴിവൊന്നും ഇതിലില്ല ലതിക, ദൈവത്തിന്റെ അദൃശ്യമായ ഇടപെടലെന്ന് പറഞ്ഞാൽ മതി. വിവാഹം നടക്കാനും ഒഴിയാനും ഒക്കെ ഒരു വിധിയുണ്ട്, അതിന് ഞാനൊരു നിമിത്തമായി എന്ന് കരുതിയാൽ മതി. വരട്ടെ മാഡം. അഡ്വക്കേറ്റ് റോസക്കുട്ടി പറഞ്ഞ കല്യാണം മുടങ്ങിയ കാര്യം അറിഞ്ഞത് ഏതെങ്കിലും വിധത്തിൽ കോംപ്രമൈസിന് ശ്രമിക്കാമായിരുന്നില്ലേ? മേഴ്സി, എന്ത് വർത്താനാ ഈ പറയുന്നത്? കാവ്യ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. പെണ്ണിന്റെ പവർ എന്താണെന്ന് പുരുഷ സമൂഹം അറിയണം, എങ്കിലേ അവൻ അവളെ ബഹുമാനിക്കൂ. ഫെമിനിസം പ്രസംഗിക്കാനേ കൊള്ളൂ, പ്രാക്ടിക്കലായിട്ട് നോക്കിയാ ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലയ്ക്കാ കേട്. എക്സ്ക്യൂസ് മീ, കാവ്യ സദാശിവ സാർ അന്വേഷിക്കുന്നുണ്ട്. വാ. ഹലോ.
ഈ സ്ഥാനത്തും അസ്ഥാനത്തും നിങ്ങൾ പ്രയോഗിക്കുന്ന ഇലയും മുള്ളും കഥയുണ്ടല്ലോ, അത് തിരുത്താൻ കാലമായി. കൊള്ളാവുന്നൊരു ഇല വന്ന് മുള്ളിൽ വീണ ഒടിഞ്ഞു പോവും മുള്ളിന്റെ മൊന. കവി, സാറ് അന്വേഷിക്കുന്നു ഞാൻ പറഞ്ഞത് വെറുതെയാ. എന്തിനാ ശ്രീ നുണ പറഞ്ഞത്? ആ ബോറ് പെണ്ണുങ്ങളുടെ വാചകടി കെട്ടി വിഷമിക്കുന്നത് കണ്ടപ്പോ കഷ്ടം തോന്നി, അതുകൊണ്ടാ ഞാൻ. ഈ സൊസൈറ്റിക്ക് ഒരു കുഴപ്പമുണ്ട്. സഹതാപം നടിച്ച് ഇരയുടെ ഭാഗത്താണെന്ന് വരുത്തി തീർത്തുകൊണ്ട് എല്ലാവരും വേട്ടക്കാരാവും. കുഴിയിൽ വീണ് കിടക്കുന്നവരെ നോക്കി വെറുതെ ചോദിക്കും, ആഹാ കുഴിയിൽ വീണോന്ന്. അത് കേൾക്കുമ്പോ നമുക്ക് തോന്നും പിന്നെയും പിന്നെയും നമ്മൾ കുഴിയിലോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. കേസ് ജയിച്ചതിന് ചെലവുണ്ട് കേട്ടോ. താൻ ഉദ്ദേശിക്കുന്ന ചെലവ് എന്തായാലും നടക്കില്ല. വല്ല പഴംപുരിയും ചായയും വേണമെങ്കിലും വാങ്ങിത്തരാം. ഈ ശ്രീയുടെ കാര്യം ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞാ നിങ്ങക്ക് ദേഷ്യമാവോ? ദേഷ്യപ്പെടേണ്ട അഭിപ്രായമാണ് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും ദേഷ്യപ്പെടും. വെറുതെ ഇരിക്കൂ ശ്രീ, സതീഷ് പറയ്. നിങ്ങൾ ഇങ്ങനെ സൗഹൃദമായി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഞാൻ നോക്കിട്ട് പെർഫെക്റ്റ് മാച്ചാ രണ്ടുപേരും. എങ്കി പിന്നെ വേറെ കല്യാണാലോനിക്ക് പോവാതെ നിങ്ങൾക്കങ്ങ് ഒന്നിച്ചുകൂടെ? ഞങ്ങൾക്ക് ഒന്നിച്ചുകൂടെ? എന്ത് ധൈര്യത്തിലാ നിങ്ങൾ അതിനെ പറഞ്ഞത്? വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഞങ്ങളെ കുറിച്ച് ആരും അപവാദം പറയാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അയ്യോ, ഞാൻ ഒരപവാദവും പറഞ്ഞിട്ടില്ല. പലരും മനസ്സ് ചോദിക്കുന്ന ചോദ്യം തുറന്നു ചോദിച്ചതേ ഉള്ളൂ. പിന്നെ ശ്രീത്തെ, ഫ്രണ്ട്സുകൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് ഇന്ത്യൻ ഭരണഘടനയെ പറയുന്നുണ്ടോ? അതോ സുപ്രധാനമായ കോടതി വിധി വല്ലതും ഉണ്ടോ? ആലോചിച്ച് തീരുമാനിക്ക്. മുൻപരിചയൊന്നും ഇല്ലാതെ ഒരു പാർട്ണറുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് എല്ലാം അറിയാവുന്ന ഒരു ഫ്രണ്ടാ. സോറി, ആ ഫൂളിന്റെ അവിവേകത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്തിന്? അല്ല, അഭിപ്രായം പറയട്ടെന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് എനിക്ക് തീർത്ത് പറയായിരുന്നല്ലോ. അതോ, അതൊരു സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജരാ. അവർക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി കലാക്ഷേത്ര റെന്റിന് കൊടുക്കാമോന്ന് ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഇണക്കി കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവർക്ക് ഒരു മാസത്തേക്ക് വേണം. പറ്റില്ലാന്ന് ഞാൻ തീർത്തു പറഞ്ഞിട്ടുണ്ട്. സിനിമ ഷൂട്ടിങ്ങിനൊക്കെ കൊടുത്താ നല്ല കാശ് കിട്ടില്ലേ? ദിവസം 10,000 രൂപയ്ക്ക് ഒന്ന് രണ്ട് തവണ ഞാൻ മുൻപ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരിപ്പോ 15,000 രൂപ തരാന്നാ പറഞ്ഞേക്കുന്നത്. എന്നാലും ശരിയാവില്ല രാധിച്ചി, ഇതൊരു സരസ്വതി ക്ഷേത്രമല്ലേ, അതിന്റെ പവിത്രത നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഉണ്ണിയപ്പം മുറുക്കൊക്കെ ഒരുപാട് അധികം വന്നിട്ടുണ്ട്. പൊതിഞ്ഞെടുത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം. നിങ്ങൾ ഇങ്ങനെ മണ്ടനായിട്ടിരുന്ന മുറുക്കും ഉണ്ടംപൊരിയൊക്കെ നമുക്ക് കിട്ടൂ. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? ഇതൊന്നും വേണ്ടേ? എന്റെ മനുഷ്യ, ഈ കലാക്ഷേത്രം നമുക്കും കൂടി അവകാശപ്പെട്ടതാണെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടം ഷൂട്ട് ചെയ്യാൻ വേണ്ടി സിനിമാക്കാര് ക്യൂ നിക്കുക. ഒരു ദിവസത്തിന് 15,000 രൂപ. ഒരു മാസം ആവുമ്പോ രൂപ എത്രയായി? 4,50,000. അതും പോരാന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു നിങ്ങളുടെ പെങ്ങള്. ചോദിച്ചപ്പോ പറയാ ഇതൊരു സരസ്വതി ക്ഷേത്രമാണെന്ന്. ഇത്രയും കാശ് കിട്ടണോ? ഇതൊരു സരസ്വതി ക്ഷേത്രം ആവോ? ഇതേ
മഹാലക്ഷ്മി ക്ഷേത്രോ മഹാലക്ഷ്മി ക്ഷേത്രം. ഷൂട്ടിങ്ങിന് കൊടുത്താ 4.5 ലക്ഷം, പോരാത്തതിന് ഔട്ട് ഹൗസ് വാടകയ്ക്കും കൊടുത്തിരിക്കുക. ഇതിനും പുറമെ ആ പിള്ളേരെ താതേദിത്തെ പഠിപ്പിച്ചു കിട്ടുന്ന കാശ് വേറെയും. 100 പിള്ളേര് 500 രൂപ വെച്ച് മാസം കൊടുത്താ 50,000 രൂപയായില്ലേ? മാസം 5 ലക്ഷത്തിന് മേൽ വരുമാനം വരുന്ന ഇവിടെ അല്ലാതെ വേറെ എവിടെയാ മഹാലക്ഷ്മി വിളയാടുന്നത്? അമ്മേ ദേവി, കാത്തുരക്ഷിക്കണേ. രക്ഷിക്കണമെങ്കിലേ വെറുതെ പ്രാർത്ഥിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇവിടുത്തെ വരുമാനത്തിന്റെ ഷെയർ നമുക്കും കിട്ടണമെന്ന് പറയണം. അല്ല, ഞാൻ എന്തൊരു മണ്ടിയാ, എന്തിനാ വെറും ഷെയർ? 10-20 കൊല്ലമായിട്ട് ചെയ്തു എടുത്തിയല്ലേ നോക്കി നടത്തുന്നേ. ഇനി അടുത്ത 20 വർഷം ഞാൻ നടത്തിക്കോളാം. എന്തേ അതിന് നിനക്ക് പാട്ടും കൂത്തൊന്നും അറിയില്ലല്ലോ രാധു. ഇനിയിപ്പൊ കാശ് കയ്യിൽ വന്നാ അത് പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകരെ വെച്ചൂടെ, അല്ലെങ്കിൽ ഞാനങ്ങ് പഠിപ്പിക്കും. അതിനു മുൻപ് നിങ്ങൾ ഷെയറിന്റെ കാര്യം സംസാരിക്കണം, ഇന്ന് തന്നെ. അതെ, ഇന്ന്. സേതുട്ട, പിന്നെ കല്യാണ സദ്യക്ക് വേണ്ടി മേടിച്ച അരിയും പലവ്യഞ്ജന സാധനങ്ങളും ഒക്കെ ഒരുപാട് ബാക്കി ഇരിപ്പുണ്ട്. എന്താന്ന് വെച്ചാൽ എടുത്തോണം, എന്നോടൊന്ന് ചോദിക്കേ വേണ്ട. പിന്നെ കല്യാണത്തിന് വേണ്ടി മേടിച്ച ആഭരണങ്ങളൊക്കെ തിരികെ കൊടുക്കാൻ വേണ്ടി ഞാൻ കീർത്തിയും കൂട്ടി ടൗണിലേക്ക് പോവാം. വൈകുന്നേരം കാവ്യ കൂട്ടിയേ തിരിച്ചു വരും. എന്തിനാ സ്വർണ്ണമൊക്കെ തിരിച്ചു കൊടുക്കുന്നേ? ലോക്കലിലെങ്ങനെ വെച്ചാൽ പിന്നെ ഉപയോഗിക്കാമല്ലോ. അയ്യോ, കല്യാണത്തിന് വേണ്ടി 5-8 ലക്ഷം രൂപ കടം വാങ്ങിച്ചതല്ലേ. ഈ സ്വർണം എല്ലാം കൂടെ വിട്ടിട്ട് കാശ് അങ്ങ് തിരിച്ചു കൊടുത്താ പലിശ കൂടത്തില്ലല്ലോ. പിന്നെ നല്ല പ്രപ്പോസൽ എന്തെങ്കിലും ഇനിയും വന്നാ കടം വാങ്ങാലോ. നിങ്ങൾ വന്നാൽ ഉടൻ ഞങ്ങൾ. ശരി ശരി. കടം ഉണ്ടെന്നൊക്കെ വെറുതെ പറയുന്നതാ നമ്മുടെ കണ്ണി പൊടിയിടാൻ. ലക്ഷങ്ങളുടെ വരുമാനം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയാൻ പാടില്ലല്ലോ. അവൾ അങ്ങനെ നുണ പറയൂരാതു. ഒരു സത്യവതി, ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തള്ളെ മക്കളും വായെടുത്ത നുണേ പറയൂ. അയ്യോ, നിങ്ങളെ കൊണ്ട് തോറ്റു ഞാൻ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവര് തിരിച്ചു വന്നാൽ ഉടനെ ഒരു തീരുമാനം എടുക്കണം, കേട്ടല്ലോ. എല്ലാറ്റിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് മോളെ. ആ സമയം വരുമ്പോൾ നിന്റെ കാവ്യേച്ചിയുടെ കല്യാണം നടക്കും, പിന്നെ കീർത്തിയേച്ചിയുടെ. അത് കഴിഞ്ഞാൽ നിന്റെ. ഒന്ന് ചുമ്മാ മുത്തശ്ശ, കാലും കൈ ശരിക്കുള്ള ഒരു കല്യാണം തന്നെ നടക്കാൻ പാടാ, അപ്പോഴേ 1.5 കാലിയുടെ. ഹേയ്, അങ്ങനെയൊന്നും പറയരുത്. എന്റെ കുട്ടികൾ ആരാന്നാ കരുതിയത്? അപ്സരസുകളല്ലേ, സാക്ഷാൽ അപ്സരസുകള്. കല്യാണാങ്കി അണിഞ്ഞിടും ഉല്ലാസശാലിനി, കല്യാണ ഗുണമോഹിനി, എന്റെ പൊന്നു കല്യാണാങ്കി. പഞ്ചബാണൻ അഞ്ചിടുന്ന പുഞ്ചിരിയും ചാരു ചഞ്ചലാവും കിളി കിഞ്ചിതവും. 3 നേരം മൃഷ്ടാന്നം, ഭക്ഷണം, പാട്ട്, പോരാത്തതിന് കഥകളി. സുഖിക്കാന്ന് പറഞ്ഞ ഇങ്ങനെയുണ്ടോ ഒരു സുഖിക്കല്? നിങ്ങൾ ഇന്ന് തന്നെ പോവുകയാണോ? ആണേ, അവകാശം പറഞ്ഞ് പറ്റിപ്പിടിച്ച് കിടക്കാൻ, ഇത് എന്റെ പേരിലുള്ള സ്വത്തൊന്നും അല്ലല്ലോ. അധികാരം ഉള്ള ആൾക്കാണെങ്കിൽ അതിനുള്ള ചോണേ ഇല്ല. അമ്മായി എന്തൊക്കെയാ പറയുന്നേ? ഞാനൊന്നും പറയുന്നില്ല. പറയേണ്ടവർ പറയേണ്ടത്, പറയേണ്ട സമയത്ത് പറയാത്തതിന്റെ പ്രശ്നമാ ഇതെല്ലാം. സേതുവും കുട്ടികളും വന്നിട്ട്? അതെ, എന്നിട്ട് തന്നേ പോകുന്നുള്ളൂ. പെങ്ങളും മക്കളും വന്നു എന്ന് തോന്നുന്നു. ഇനി കാര്യം പറയാൻ പറ്റിയ സിറ്റുവേഷൻ കിട്ടിയില്ല എന്ന് ഒഴിവ് കഴിവ് പറയരുത്. എന്താ ഇത്ര വലിയ കാര്യം? അതെ, മരുമകളോട് നേരിട്ട് പറയുമ്പോ കേക്കല്ലോ. ആഹാ, അമ്മ പോവാനറിഞ്ഞോ? അതെ മോളെ, ഞങ്ങൾ ഇന്നലെ പോവാനിരുന്നതാ.
പക്ഷെ സേതുവേട്ടൻ പറഞ്ഞു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് തീർപ്പാക്കാനുണ്ടെന്ന്. നിങ്ങൾ ആങ്ങളുടെയും പെങ്ങളുടെയും കാര്യമല്ലേ, അതിന് ഞാനായിട്ട് തടസ്സം നിന്ന് മാറ്റി വെക്കണ്ടെന്ന് ഞാനും കരുതി. അത്ര പ്രധാനപ്പെട്ട കാര്യം എന്താ ഏട്ടാ? അത് പിന്നെ. എന്നോട് പറഞ്ഞതൊക്കെ സേതുവേട്ടൻ തന്നെ നേരിട്ട് പറഞ്ഞോളൂ. എന്താ ഏട്ടാ പ്രശ്നം? എന്താണെങ്കിലും എന്നോട് പറ. ഇതാ ഇങ്ങേരുടെ കുഴപ്പം. കൂടപ്പറപ്പിനോട് പറയാനുള്ളത് കൂടപ്പറപ്പിന്റെ മുഖത്ത് നോക്കി തന്നെയാ പറയേണ്ടത്. അല്ലാതെ ആളൊഴിയുമ്പോ എന്റെ ചെവിട്ടിലിരുന്ന് കിരികിരിന്ന് മൂളിക്കൊണ്ടിരുന്നാലേ ഒരു പ്രശ്നവും തീരാൻ പോകുന്നില്ല. കാര്യം എന്തായാലും എന്നോട് പറ. സേതുവേട്ടാ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നമുണ്ടോന്നോ, പ്രശ്നങ്ങളേ ഉള്ളൂ. അതൊക്കെ മാറിക്കിട്ടാൻ സേതുവെടുത്തി എന്നെ വിചാരിക്കുകയും വേണം. ഞാൻ വിചാരിച്ച തീരാവുന്ന എന്ത് പ്രശ്ന? എന്താ പ്രശ്നം? ആ അറിഞ്ഞൂടാ. എന്താ സേതുവേട്ട ഇങ്ങനെ? കുഞ്ഞുനാള് മുതലേ ഏട്ടന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ കൂട്ടു നിന്നിട്ടില്ലേ, ഇപ്പൊ എന്താ ഇത്ര വലിയ പ്രശ്നം എന്നോട് പറയാൻ പറ്റാത്തത്? പറയട്ടാ. ഉരുട്ടാ നിക്കാതെ ഈ വീടിന്റെയും സ്വത്തുക്കളുടെയും നേർപകുതി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത് തരാൻ അങ്ങോട്ട് പറ മനുഷ്യ. അതെ, അത് തന്നെ, അത് എത്രയും വേഗം ചെയ്യണം. എന്റെ അവസ്ഥ വല്ലാതെ മോശമാ സേതു. ബാധകൾ തീർക്കാൻ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വേറൊരു മാർഗവും ഞാൻ നോക്കിട്ട് കാണുന്നില്ല. അയ്യേ, നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ കെഞ്ചാ നിക്കണത്? ആണത്തോ അധികാരോ എന്നോട് സംസാരിക്കുമ്പോ മാത്രം കാണിച്ചാ പോരാ. നീ ഒന്നും മിണ്ടായിരിക്കാതെ. അന്യായം കണ്ട അത് ഞാൻ വെട്ടി തുറന്ന് പറയും. അവനവൻ അവകാശപ്പെട്ടത് ചോദിക്കുമ്പോ തഹസീൽദാരായാലും താഴേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കുടുംബത്തിനും സ്വത്ത് കൊടുക്കുന്നത് ആൺമക്കൾക്കാ, ഇവിടെ മാത്രം അവകാശം അനിയത്തിക്ക്. മൂത്ത പുത്രന് പിച്ചച്ചട്ടി, അതെവിടെ തന്നെയായോ? കലാക്ഷേത്ര ആർക്കും അവകാശപ്പെട്ടതല്ല രാധികെ. എനിക്കും മുൻപെയുള്ള തലമുറയില ഈ സരസ്വതി ക്ഷേത്രം ഈ കുടുംബത്തിന് പൊന്നു തമ്പുരാൻ കൽപ്പിച്ചു തന്നത്. കലാപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് തിരുവിതാംകൂറിന്റെ പെരുമ കൂട്ടുന്നതിനാ ഈ ദാനം എന്ന് എഴുതി വെച്ചിട്ടുള്ളതാ. ഇവിടെ പഠിച്ചു വളരുന്ന കലാകാരന്മാർക്കേ ഈ മണ്ണിന് അവകാശമുള്ളൂ. ഒരു ദേശത്തിന്റെ തന്നെ പൈതൃകായത്. ഓ, പൈതൃകമായാലും പിണ്ണാക്കായാലും കൊള്ളാം. നിലവിൽ ഇവിടുത്തെ വരുമാനം എടുത്ത് വച്ചനുഭവിക്കുന്നത് നിങ്ങൾ നാലഞ്ചു പേരാ. ആ സ്ഥിതി പറ്റില്ലെന്നാ സേതുട്ടം പറഞ്ഞതിന് അർത്ഥം അല്ലെ സേതുട്ട? അങ്ങനൊരു അഭിപ്രായം ആദ്യം തോന്നിയത് അമ്മാവനോ അതോ അമ്മായിക്കോ? അതിനുത്തരേ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞോളാം. മുതിർന്നവർ തമ്മിൽ സംസാരിക്കുമ്പോ നീ ഇടപെടാൻ വരണ്ട. എനിക്കും അമ്മായിയുടെ സ്വഭാവം തന്നെ അമ്മായി. അന്യായം എവിടെ കണ്ടാലും അപ്പ വെട്ടി തുറന്നു പറയും, അല്ലെങ്കിൽ വല്ലാത്തൊരു വിമ്മിഷ്ട. കീർത്തി, നീ മിണ്ടായിരിക്കേ. രാധേജി വിചാരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഇവിടുന്ന് അത്ര വലിയ വരുമാനമൊന്നുമില്ല. കഷ്ടിച്ച് ഞങ്ങൾക്ക് കഴിഞ്ഞുകൂടാനുള്ളത് മാത്രമേ ഉള്ളൂ. കിട്ടുന്നതിന്റെ കണക്കൊന്നും എന്നോട് പറയണ്ട. ഞങ്ങൾക്കും കണക്ക് കൂട്ടാനും ഗുണിക്കാനും ഒക്കെ അറിയാം. കഷ്ടിച്ച് കഴിഞ്ഞുകൂടുന്നു പോലും. ആർഭാടത്തിന്റെ അങ്ങേ അറ്റത്ത് ജീവിതം ഇവിടെ. നടക്കാത്ത കല്യാണത്തിന് വേണ്ടി എത്ര ലക്ഷമാ പൊടിച്ചത്! ഒരിക്കൽ മുടങ്ങിയതാണെന്ന് മറച്ചു വെച്ചതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത്. ഇനി എത്രയാ ചെലവാക്കാൻ കിടക്കണത്? ഇതൊക്കെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും കൂടി അനുഭവിക്കേണ്ട കാശാ. കാവ്യക്ക് കല്യാണത്തിന് ലക്ഷങ്ങൾ പൊടി പിടിച്ചിട്ടുണ്ടെങ്കിലേ അത് അമ്മയും ഞങ്ങളും കൂടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച കാശാർത്ഥി. അതങ്ങനെ മറ്റുള്ളവർക്ക് ദൂർത്തരിക്കാനുള്ളതല്ല. പറഞ്ഞില്ലേ രാധികേ,
കുട്ടികളെ പഠിപ്പിക്കുന്ന വകയിലും കൊച്ചുപുര വാടകയ്ക്ക് കൊടുക്കുന്ന വകയിലും മാന്യമായ ഒരു വരുമാനം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാ ഞങ്ങളൊക്കെ കഴിഞ്ഞുകൂടുന്നത്. അതല്ലാതെ ഒരു ചില്ലി കാശു പോലും ഞങ്ങൾ ധൂർത്തടിക്കുന്നില്ല. അതൊക്കെ പറയാൻ നിങ്ങളാരാ? ഈ സേതുവിനെ പ്രേമിച്ച് വഴിതെറ്റിച്ച് കല്യാണം കഴിച്ചവന്റെ അച്ഛനല്ലേ? ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. രതീച്ചു വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. മാത്രമല്ല, രാജ്യം മുഴുവൻ ആദരിച്ച ഒരു കലാകാരൻ എന്ന നിലയിൽ കലാക്ഷേത്രയുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അറിയാം, എനിക്കറിയാം. അത് ഉള്ളവർക്കായാലും വന്നവർക്കായാലും നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ അവകാശമുണ്ട്. എനിക്കും സേതുവേട്ടനും ഞങ്ങളുടെ മക്കൾക്കും മാത്രം അവകാശമില്ലാത്ത ഒരു കലാകാരൻ എന്ന നിലയിലുള്ള അവകാശം മാത്രമേ എനിക്ക് ഈ ക്ഷേത്രത്തിലുള്ളൂ. ഈ കുടുംബത്തിലേക്ക് വലിഞ്ഞു കയറി വന്നവനാ ഞാൻ എന്നും എനിക്കറിയാം. എന്താ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ പറയുന്നതിൽ ഈ മുത്തശ്ശന് വിഷമമൊന്നുമില്ല മോളെ. ആറടി മണ്ണിന്റെ അവകാശം അതേ ഈ മുത്തശ്ശൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആ അവകാശം കിട്ടണമെങ്കിലേ അത് നിങ്ങളുടെ മകൻ സമ്പാദിച്ചതാവണം. ഇതേ എന്റെ ഭർത്താവിന്റെയും കൂടി പൂർവിക സ്വത്താ. ഞങ്ങളുടെ കൂടി ഔദാര്യത്തിൽ താമസിക്കുന്ന ആൾ ഞങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ വരണ്ട. എങ്കിൽ ആദ്യം വായടക്കേണ്ടത് അമ്മായി. മുത്തശ്ശൻ മറ്റൊരു വീട്ടിലെ ആളാണെന്നാണ് വാദമെങ്കിൽ അമ്മായി ഞങ്ങൾക്ക് അതുപോലെ തന്നെയാണ്. അമ്മയൊന്നും മിണ്ടാതിരുന്നേ. അമ്മാവനെ കല്യാണം കഴിച്ചെന്ന് കരുതി അമ്മാവനോടുള്ള അധികാരം അമ്മായി ഞങ്ങളോട് എടുക്കണ്ട. അമ്മാവൻ സ്വന്തമായിട്ട് സമ്പാദിച്ചതാണെങ്കിൽ അമ്മായിക്ക് കണക്ക് പറയാം. പൂർവിക സ്വത്തിന്റെ കാര്യങ്ങളെ ഈ വീട്ടുകാർ തന്നെ സംസാരിച്ച് തീർത്തോളൂ. അതെടി, ഞാൻ നിങ്ങളുടെ വീട്ടിലെ അല്ല, അത് സത്യം. പക്ഷേ എന്റെ ഭർത്താവിന് അവകാശപ്പെട്ടത് മുഴുവൻ എല്ലാ കാലവും കെട്ടിപ്പിടിച്ചിരിക്കാന്ന് ആരും മോഹിക്കണ്ട. ഇറങ്ങാം. അതിനു മുൻപേ ചിലതുകൂടി എനിക്ക് പറയാനുണ്ട്. കലാക്ഷേത്രയുടെ കാര്യത്തിൽ മൂന്ന് ഓപ്ഷനുകളാണ് എനിക്ക് വെക്കാനുള്ളത്. ഒന്ന്, ഭാഗം വച്ച് ഞങ്ങളുടെ വീതം ഞങ്ങൾക്ക് തന്നേക്കുക. രണ്ട്, ഇത് മുഴുവൻ വിറ്റിട്ട് തുക പങ്കിട്ടെടുക്കുക. മൂന്ന്, ഇവിടുത്തെ വരുമാനം തുല്യമായി വീതിക്കുക. ആ ഓപ്ഷനാണ് സ്വീകരിക്കുന്നതെങ്കിൽ 20 വർഷത്തേക്ക് കലാക്ഷേത്രയുടെ ചുമതല എനിക്ക് നൽകണം. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം. ഇത് മൂന്നും ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ ഇനി ഞാൻ ഇവിടെ വരുന്നതേ എന്റെ അഡ്വക്കേറ്റിനെ കൊണ്ടായിരിക്കും. ഈ വിഷയത്തിലെ കോടതി തീരുമാനം എടുക്കട്ടെ. പാസ് ചെയ്തോട്ടാ. കേസ് നടത്തിയ നമ്മൾ ജയിക്കോ ചേച്ചി? സംശയമോളെ. സേതുമാധവന് സംസാരിക്കാൻ തന്നെ മടിയായിരുന്നു. രാധികയാ വിഷം കുത്തി വെച്ചത്.